ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും കുറച്ച് നല്ല കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയും കിച്ചൺ ടിപ്സായിരുന്നു. ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ടിപ്പ്, നമ്മളെ ചെറുനാരങ്ങയിൽ നിന്ന് മുഴുവൻ ജ്യൂസും എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. പഴുത്ത ചെറുനാരങ്ങയിൽ നിന്നായാലും പച്ച ചെറുനാരങ്ങ ആയാലും എങ്ങനെയാണ് മുഴുവൻ ജ്യൂസും കിട്ടുന്നതെന്ന് നോക്കാം. പച്ച ചെറുനാരങ്ങയാലും പിന്നെ പറയേണ്ട, വലിയ പാടാണ് ജ്യൂസ് എടുക്കാനായിട്ട്. ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താലും സോഫ്റ്റായിട്ട് കിട്ടില്ല, കൈയൊക്കെ വേദനിക്കും പിഴിഞ്ഞെടുക്കുന്ന സമയത്ത്. അങ്ങനെയുള്ള ചെറുനാരങ്ങയിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ജ്യൂസ് എടുക്കുന്നതെന്ന് നോക്കാം. ഡോറ് തുറന്ന് വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളെ ചെറുനാരങ്ങ വെച്ച് കൊടുത്തിട്ട് അടക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങോട്ട് വലിക്കുക. അങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക. ചെറുനാരങ്ങയുടെ എല്ലാ ഭാഗവും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഡോർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് സോഫ്റ്റാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുനാരങ്ങ വെച്ച ആ ഭാഗം ചെറുനാരങ്ങയുടെ തൊലിമേലുള്ള എന്തെങ്കിലും നനവ് ഉണ്ടെങ്കിൽ ഒരു നനഞ്ഞ കിച്ചൺ ടവൽ വെച്ചിട്ട് തുടച്ച് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് നോക്കാം ഇതിൽ നിന്ന് ജ്യൂസ് കിട്ടുന്നത്. ഇതുപോലെ ജ്യൂസ് എടുക്കുമ്പോൾ നമ്മളെ കൈയൊന്നും വേദനിക്കില്ല, നല്ലോണം ജ്യൂസ് കിട്ടുന്നതാണ്. ഇതിലുള്ള മുഴുവൻ ജ്യൂസും കിട്ടും. ഇപ്പോൾ ഇതിലുള്ള മുഴുവൻ ജ്യൂസും കിട്ടിയിട്ടുണ്ട്, ഒരു തുള്ളി പോലും ഇല്ല. ഇനി ചെറുനാരങ്ങ പിഴിയുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻ്റ് അറിയിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളെ കയ്യിലുള്ള തക്കാളി കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിലും പിന്നെ പഴുപ്പ് കുറഞ്ഞതാണെങ്കിലും പിന്നെ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. നന്നായി വാഷ് ചെയ്തതിന് ശേഷം തക്കാളിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ കൈ വച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് സോഫ്റ്റാക്കി എടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഗ്യാസും ലാഭിക്കാം, വയറ്റുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നമ്മളെ തക്കാളിയുടെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പഴുത്ത തക്കാളിയാണെങ്കിലും അങ്ങനെ തന്നെ പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലോണം ഗ്യാസ് ലാഭിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ വയറ്റിയെടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വയറ്റിയെടുക്കാം. ഇനി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച തക്കാളി വയറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴുപ്പ് കുറഞ്ഞ തക്കാളി എത്ര സമയം വയറ്റിയാലും നന്നായിട്ട് നമുക്ക് ഉടഞ്ഞ് കിട്ടില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പം കണ്ടില്ല, പഴുപ്പ് കുറഞ്ഞ തക്കാളിയൊക്കെ നന്നായിട്ട് വയന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ടിപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ സവാള വാങ്ങിച്ചിട്ട് നമ്മൾ വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് കേട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സവാള വെക്കുന്ന സ്റ്റാൻഡിലേക്ക് ഒരു പേപ്പർ വെച്ച് കൊടുക്കാം. ഏതെങ്കിലും ഒരു പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ സവാള വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മാത്രം ചെയ്താൽ പോരാ, എന്നിട്ട് ഈ സവാള വെക്കുന്ന സ്റ്റാൻഡ് നമുക്ക് സവാള അടക്കം ഒരു കാറ്റും വെളിച്ചവും തട്ടുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം. എലിയൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. പിന്നെ അങ്ങനെ വെച്ച് കൊടുത്താൽ ഒരു സവാള പോലും നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. സവാള മാത്രമല്ല, നമ്മൾ വെളുത്തുള്ളി ആയാലും ചെറിയുള്ളി ആയാലും ഇതുപോലെ സൂക്ഷിച്ചാൽ മതി. ഞാനിവിടെ ഇങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സവാള പോലും കേടാവാറില്ല.
ഈ മൂന്ന് ടിപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.